ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു ഹാഫ് കെ ജി ക്രീം കേക്കിന് വേണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചും എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതിനായിട്ടൊരു അരക്കപ്പ് മൈദ ഞാൻ അരിപ്പയിലൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാർ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കാം ഞാൻ ഒറ്റ പ്രാവശ്യം അരിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് നനമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തണേ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചെടുത്തേണ് ഇതിലേക്ക് തന്നെ ഒരു പിഞ്ച് പിഞ്ചുപ്പും അര ടീസ്പൂൺ മാനലാസൺസും ചേർത്തെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ബീറ്ററിന്റെ ബ്ലേഡിന്റെ മുകളിലൊന്നും നനവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണേ നനം ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിമുട്ട പതഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബൗളിലും അതുപോലെ തന്നെ ബീറ്റിൻ്റെ ബ്ലേഡിലൊന്നും തീരെ വെള്ളം ഉണ്ടാവരുത് കോഴിമുട്ട കുറച്ചൊക്കെ ഒന്ന് പതഞ്ഞു വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കൊറേശ്ശോ കുറീശോട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആണ് ഉപയോഗിക്കുകയാണ് വെച്ചാൽ അരക്കപ്പ് നിറയെ വേണ്ട അരക്കപ്പിന്റെ മുക്കാൽ ഭാഗം മതിയാവും പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആണ് ഉപയോഗിക്കുകയാണെന്ന് കുറച്ച് അധികം സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും എന്നാലേ പഞ്ചസാര ഒക്കെ നല്ലോണം മെൽറ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കോഴിമുട്ട എത്രത്തോളം പതഞ്ഞു വന്നിണോ അത്രത്തോളം നമ്മളെ കേക്ക് നല്ലോണം പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആകും ചെയ്യും അപ്പോൾ നമ്മൾ കോഴിമുട്ടൊക്കെ നല്ലോണം പതഞ്ഞു വന്നിന് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം ഒരു മീഡിയം സ്പീഡിലിട്ട് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലൊഴിച്ചതിന് ശേഷം കുറേ സമയം ബീറ്റ് ചെയ്യരുതേ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ ഒക്കെ മാറും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദൻ്റെ കോക്കോപോഡിൻ്റെ ഒക്കെ ഒരു ആ മിക്സ് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് സാധാരണ ഫോൾഡ് ചെയ്തെടുക്കുക എടുക്കുക അപ്പോൾ ഒന്നെങ്കിൽ സ്പാച്ചിലെ വിസ്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഫോൾഡ് ചെയ്യാൻ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ വിസ്ക് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട പൊങ്ങി വന്നിട്ടുള്ളത് അതായത് പതഞ്ഞ് വന്നിട്ടുള്ളത് പെട്ടെന്ന് അങ്ങനെ താഴ്ന്നു പോകില്ല അതുപോലെ തന്നെ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രൈ ഇംഗ്രീൻസ് ഫോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലിടയിലായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നേരിയ ചൂടുള്ള വളരെ കുറഞ്ഞ ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും ലാസ്റ്റ് മൈതേൻ്റെ മിക്സ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് സാധനം വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാൻ ഒന്നാ കുത്തി അളക്കരുത് ഞാനിപ്പോൾ വീഡിയോ സ്പീഡ് ആക്കിയതിനെ കൊണ്ടാണ് സ്പീഡിൽ തോന്നുന്നത് ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽ തന്നെ കേക്കിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം കേക്ക് ഒക്കെ സെറ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കോഴിമുട്ടിൻ്റെ ആ ഒരു ഫ്ലഫി നേച്ചർ ഒക്കെ പോകും കേക്ക് ഒക്കെ നല്ലോണം പൊങ്ങി വരവില്ല കുറച്ചൊന്ന് ഹാർഡ് ഹാർഡാവും ചെയ്യും ഇപ്പം നമ്മൾ കേക്ക് ബാറ്ററി ഞാൻ കേക്ക് ടിൻ്റെ ഒഴിച്ചു കൊടുത്തണേ ശേഷം ഒരു സ്ക്യൂറ് വെച്ച് മോൾ ബാഗൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം ഡ്രൈ ഗ്രീൻസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഇഡലി ചെമ്പ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണേ ഒരു അഞ്ച് ആണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നെ ഇറക്കി വെച്ചെടുക്കാം അതിന് ശേഷം അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് ആണ് ബേക്കിംഗ് ടൈം ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ആണ് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ കണ്ടോ നല്ല കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിണേ ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ വന്നുണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കണില്ല ഒട്ടണമൊന്നും ഇല്ല അപ്പോൾ അത് കറക്റ്റ് ബേക്ക് അർത്ഥം ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മളെ കേക്ക് ചൂടാറും ഒന്ന് കേട്ടോ ഈ സമയത്ത് ഇതിൽ നിന്ന് മെല്ലെ അങ്ങനെ ഡീമോൾഡ് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒക്കെ റിമൂവ് ചെയ്ത് കൊടുത്തണേ അപ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്